രണ്ട് സ്വാലിഹീങ്ങൾ, മഹാന്മാരാകുന്ന രണ്ട് സ്വാലിഹീങ്ങളായ വ്യക്തികൾ. അവർ രണ്ടു പേരും എന്നും ഹബീബിനെ സ്വപ്നം കാണും, ദിവസേന സ്വപ്നം കാണും. അത് ആ ഭാഗ്യം ആലോചിച്ചാൽ എന്നിട്ട് നേരം വരുത്താൽ അവർ പരസ്പരം ചർച്ച ചെയ്യും. ഓരോരുത്തരും റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട രൂപം അവർ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നേരം വരുത്താൽ പരസ്പരം ചർച്ച ചെയ്യും. അങ്ങനെ അവരങ്ങനെ തുടർന്ന് പോയി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ചു ഒരു ദിവസം ഒരു വ്യക്തി റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്ന സാഹചര്യം ഇല്ലാതെയായി. ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് ഒരാൾ പിന്നെ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്നില്ല. കുറേ കാലമായിട്ട് പിന്നെ കാണല് നിൽക്കുന്നില്ല. വിഷമമായി ഉണ്ടാവൂലേ, ഹബീബിനെ സ്വപ്നം കാണലാണ് മടങ്ങിപ്പോയത്. അപ്പൊ എന്നും കണ്ടും കൊണ്ടിരിക്കുന്ന തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനിപ്പോ ഹബീബിനെ കാണുന്നില്ല, നിങ്ങൾ ഹബീബിനെ കാണുമ്പോ ഒന്ന് പറയുക, എന്റെ സലാം ഒന്ന് പറയുക, എന്നിട്ടൊന്ന് അന്വേഷിക്കണം. ഇപ്പോൾ ഇന്നാലിന്ന ആളുടെ അടുക്കൽ മനാമിന് വരുന്നില്ല, അതിനുള്ള കാരണം എന്താണെന്നൊന്ന് പറയാം, ഒന്ന് അന്വേഷിക്കോന്ന് ചോദിച്ചു. അങ്ങനെ ഈ ദിവസേന സ്വപ്നം കാണൽ തുടരുന്ന വ്യക്തി റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടപ്പോ ചോദിച്ചു, ഇന്റെ ഇന്നാലിന്ന സുഹൃത്ത് അങ്ങക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. സലാം പറഞ്ഞു, അങ്ങ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ മനാമിൽ ചെല്ലുന്നില്ല, കാരണം അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ നല്ലോണം ചിന്തിക്കേണ്ട ഒരു വാക്കാണ് റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മനാമിൽക്ക് ഇപ്പൊ ചെല്ലാത്തത്. റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, എന്നിട്ട് റസൂലുള്ള വിശദീകരിച്ചത്രേ എന്താണ് ആ ഇഷ്ടമില്ലാത്ത കാര്യം എന്നറിയോ? അത് അദ്ദേഹം മുസ്ഹഫിന്റെ മേലെ മറ്റൊരു ഗ്രന്ഥം കയറ്റി വെച്ചിട്ടുണ്ട്. എന്റെ സാധാരണക്കാർ ശ്രദ്ധിക്കണം, അദബും മര്യാദയും താളീമിന്റെ ഒക്കെ ഒരു ഗൗരവം എത്രയാണെന്ന്. ഒരു മുസ്ഹഫിന്റെ മേലെ മറ്റൊരു ഗ്രന്ഥം കയറ്റി വെച്ചിട്ടുണ്ട്, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മനാമിൽ ചെല്ലാത്തത്. വളരെ നമ്മളൊക്കെ സിമ്പിളായി കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ ദീർഘിപ്പിക്കല്ല. ആരെങ്കിലും ചിന്തിക്കാൻ, ഞാൻ ഇതൊരു പോയിന്റ് പറയാൻ കാരണം നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നേരം വെളുത്തിട്ട് ഈ സുഹൃത്ത് തന്റെ സുഹൃത്തിനോട് ഒരു വിഷയം പറഞ്ഞു. അദ്ദേഹം കിതാബുകൾ വെച്ച സ്ഥലം ഒന്ന് പരതിയപ്പോ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു മുസ്ഹഫിന്റെ മേലെ ഗ്രന്ഥം ഇരിക്കുന്നുണ്ട്, അത് മാറ്റിവെച്ചു. പിന്നെ റസൂലുള്ളാഹിനെ സ്വപ്നം കാണാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഒരു പോയിന്റ് പറയാം, ഇന്ന് മജീദ് ഉസ്താദെ വല്ലാത്ത ഒരു സങ്കടകരമായൊരു വിഷയം, അതെന്താന്ന് വെച്ചാല് ചിലപ്പോ നമ്മക്ക് മൊബൈലൊക്കെ നോക്കി ഖുർആൻ ഓതേണ്ടി വരും, പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ മുസ്ഹഫ് ഉമ്മക്ക് പോയി വരുമ്പോ മുസ്ഹഫ് ഒന്നിച്ചിട്ടുണ്ടാവും. ജുമഅത്ത് പള്ളിക്ക് ചെന്നാൽ ഇഷ്ടം പോലെ മുസ്ഹഫ് ഉണ്ടാവും. ഒരൊറ്റ കുത്തി മുസ്ഹഫിന് ഒരു വലിയ കൽപ്പിക്കുന്നില്ല. വില കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയിമ കേറി കുത്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചവിട്ടിക്കൂറ്റുന്നുണ്ട് എന്നല്ല. ആ മുസ്ഹഫ് അവിടെ ഇരുന്ന് ഞങ്ങളെ നാട്ടിലേക്കുമ്പോ വാലമൂട്ട കേറുക എന്ന് പറഞ്ഞു. അയമായി തന്നെ പൊതിപതലങ്ങൾ കേറിയിട്ട് ആ മുസ്ഹഫ് അങ്ങനെ ഇരിക്കുന്നു. ഞമ്മള് എല്ലോതും വന്നു ചാടുന്ന മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകളെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിലും മുസ്ഹഫ് അവിടെ ഇരിക്കുകയാണ്. അതിന് മുസ്ഹഫ് ചുംബിക്കൽ സുന്നത്തല്ലേ? എത്ര ബർക്കത്താ! ഞാൻ ഇത് സമയം നീട്ടിപ്പോലെ പഴയ കാലത്തൊക്കെയും നമ്മുടെ വല്യാപ്പമാരൊക്കെ മുസ്ഹഫ് ഓതിക്കഴിഞ്ഞാൽ അതൊന്ന് മൂക്കത്ത് വെച്ച് നെഞ്ചത്തൊക്കെ ഒന്ന് വെച്ചിട്ട് അവർക്കൊരു പ്രത്യേക ഒരു ഇതിന്റെ ഒരു അമ്മോണ്ടായിരുന്നു. എല്ലോത്ത ഒരു ബഹുമാനമാണ് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ മുസ്ഹഫൊക്കെ നെഞ്ചത്ത് വെച്ചിട്ട്. അൽഹംദുലില്ലാ, അവരൊക്കെ മരിക്കുന്ന നേരത്ത് വെറും സാധാരണക്കാരാണെങ്കിലും പ്രത്യേക ഒരു സന്തോഷത്തിന്റെ മരണം കാണാനൊക്കെ ഞാൻ ചിന്തിച്ചത് അവരുടെ അദബും ബഹുമാനവും മര്യാദ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഇപ്പൊ നമ്മൾ യാത്രകളിലൊക്കെ ഇപ്പോൾ സൂറത്തുൽ കൗഫ് ഓതണം. വെള്ളിയാഴ്ചയാണ്, നമ്മൾ ട്രെയിനിലാണ് പ്ലെയിനിലാണ്, സാധാരണ അരിയില വേണ്ടാന്നല്ലോ. പക്ഷെ മുസ്ഹഫ് നേരെ അങ്ങേ പോത്തിരിക്കുക, നമ്മൾ അപ്പോഴും ഈ മൊബൈലിൽ ഓതുക. ആ മുസ്ഹഫ് ചിലപ്പം ചില വീടുകളിൽ ചെന്നാൽ മുസ്ഹഫുമ തൊടാൻ പറ്റൂല, കാരണം പൊടിപതലങ്ങൾ പിടിച്ചിട്ട് അത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ്. അത് എത്ര നമ്മുടെ വീടുകളിലൊക്കെ ഇനി രോഗങ്ങൾ അധികരിക്കാൻ കാരണം ഇങ്ങനെ ആദരിക്കേണ്ട ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കള് അനാദരവായിട്ടൊരു മൂലയിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് നമ്മൾ ഈ രോഗികളായി ഒന്നുമല്ലാതായി തീരുന്നത്. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കല്ല. അപ്പൊ അതുകൊണ്ട് ഹബീബിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തത് കൊണ്ടാണ് മനാം ഒഴിവായത് എന്ന് പറയുമ്പോ ഒരൊറ്റ കാര്യം പറയട്ടെ, ഇഷ്ടമില്ല കാര്യം താതി വലിക്കുക, അതേ മായ്ക്കന്റെ ഇടത്തെ കയ്യേറ്റ് വെള്ളം കുടിക്കുക. അപ്പൊ നമ്മളൊക്കെ നാട്ടിൽ വ്യാപകമായി
ഒരു ഈ പ്ലാസ്റ്റിക്കിന്റെ സൈസ് ഗ്ലാസ് ഉണ്ട്, പേപ്പർ ഗ്ലാസ് നമ്മൾ ഈ സൽക്കാരത്തിനും ഓഡിറ്റോറിയത്തിലും, അതൊക്കെ വാസ്തവത്തിൽ നമ്മൾ കത്തിച്ച് കളയാണ്. പക്ഷെ അതുമ്മ ചാവാവോ എന്ന് വിചാരിച്ചിട്ട് വരെ നമ്മുടെ സമൂഹം 90% ഇടത്തെ കൈ ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്ലാസ് കുടിക്കുന്നത്. ഏത് ഈ സൽക്കാരം കഴിഞ്ഞാൽ കത്തിച്ച് കളയാൻ പോകുന്ന ഈ ഗ്ലാസ് വരെ ചാവാവോ എന്ന് വിചാരിച്ചിട്ട് ഇടത്തെ കൈയേറ്റ് കുടിക്കുക, എന്നിട്ട് പോസ്റ്റിന് സ്റ്റേ കൊടുത്ത മാതിരി വലത്തെ കൈയിന്റെ വേലയത്തൊന്ന് താങ്ങിക്കൊടുക്കും. ഇതൊക്കെ എന്ത് കാര്യം? അതേ മായ്ക്കുന്ന ചെരുപ്പ് ധരിക്കുമ്പോ നമുക്ക് തോന്നിയ ചെരുപ്പ് ധരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യല്ലേ വലത്തത് മുന്തിക്കാന്നുള്ളത്? നല്ല കാര്യം ചെയ്യുമ്പോ വലത്തത് മുന്തിക്ക, നമ്മളത് ചെയ്യ ശ്രദ്ധിക്കണില്ലേ? റസൂല് പറഞ്ഞ എനിക്കിഷ്ടമില്ലാത്ത കാര്യം അയാൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മനാമിൽ ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നല്ലത് ചെയ്യുമ്പോ വലത്തത് മുന്തിക്ക, വെള്ളം കുടിക്കുമ്പോ വലത്തെ കയ്യച്ചു പിന്നെ ഉപയോഗിക്കുക. ഗ്ലാസുമ്മ ചാറായിക്കോത്തേന്, പാത്രത്തിലും കുടുക്കയിലും തൊള്ളയിലും കയ്യിലൊക്കെ ചാറായില്ലേ? ഇപ്പൊ ഈ ഗ്ലാസുമ്മ തുലി ചാറായ അതൊക്കെ നമ്മൾ ഇബിലീസ് നമ്മെ അങ്ങോട്ട് ഇങ്ങോട്ട് എത്രയോ ചെയ്ത് തീർത്ത് റസൂലുള്ള ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ എത്രയേന്ന് വരുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഫാൻറ്റി ധരിക്കുന്നവരുണ്ട്, കന്തൂല ധരിക്കുന്നവരുണ്ട്, ഷർട്ട് ധരിക്കുന്നവരുണ്ട്. ആദ്യം വലത്തെ കയ്യിടണ്ടേ? എന്താ പൈതൃ പ്രയാസം? ബാത്റൂമിലേക്ക് കയറുമ്പോ നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മളെ വീട്ടിലെ മക്കളും കുട്ടികളും ഭാര്യ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാലാന്ത് വെക്കുകയാണ്. പക്ഷെ അതിപ്പോ നമുക്ക് രണ്ട് കാലുമ്പോ അതൊപ്പം വെക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു കാലം വെക്കാൻ പറ്റും, അത് കേറുമ്പോ ഇടത്തത്, പോരുമ്പോ വലത്തത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒന്ന് ശ്രദ്ധിച്ചോക്കാൻ കഴിയാതൊരു 1500 സുന്നത്ത് ജീവിതത്തിൽ ഓട്ടോമാറ്റിക് അത് വന്നിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് നമ്മളത് അറിയാതെ ഈ ഇടത്തതും വലത്തതും ഒന്ന് ശ്രദ്ധിച്ചു. ഒരു ദിവസം എത്ര പ്രാവശ്യം കുപ്പായ ഊരിന്ന് ധരിക്കണ്, ചെരുപ്പ് ഊരിന്ന് ധരിക്കണ്, പെരേക്ക് ഇറങ്ങിന് പെരേക്ക് കേറിന്, പള്ളിയിലേക്ക് കേറിന് പള്ളിയിൽ നിന്ന് ഇറങ്ങി, ഇവരൊക്കെ നിങ്ങൾ ആ സുന്നത്ത് അങ്ങനെ അത് പരിഗണിച്ചോക്കാൻ. ഒരു 1500 സുന്നത്ത് ജീവിതത്തിൽ ദിവസം 60 കൊല്ലം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓന്റെ ദിക്കാതിൽ നാലെ ആ നന്മ തിന്മ തൂക്കുമ്പോ ഹബീബിനോദിന്റെ തൂപ്പതിയുടെ ഭാഗമായി വന്ന സുന്നത്തുകൾ എത്രയാണ്? അള്ളാഹു തആല നമുക്ക് ഹബീബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ശ്രദ്ധിച്ച്, അതിനൊപ്പം പ്രയാസമില്ല. ഈ അതത്തതും അത്തതും ശ്രദ്ധിക്കാൻ ജീവിതത്തിൽ ഒരു പ്രയാസമില്ല. ഒരു ശ്രദ്ധ ഇങ്ങനെ ഉണ്ടായാൽ മതി. അള്ളാഹു തആല ശ്രദ്ധയോടുകൂടെ ജീവിച്ച് പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ.